ഏറ്റവും കൂടുതൽ കൂട്ടുകാർ കമന്റിലായിട്ടും ഫോൺ ചെയ്തൊക്കെ ചോദിക്കുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ഫോൺ ആരെങ്കിലും ഹാക്ക് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ആരെങ്കിലും ഹാക്ക് ചെയ്യുന്നുണ്ടോ, നമ്മുടെ കോൾ ആരെങ്കിലും ഹാക്ക് ചെയ്യുന്നുണ്ടോ, ഇത്തരം കാര്യങ്ങളൊക്കെ. ഇത്തരം കാര്യങ്ങളെ കുറിച്ച് പല ഘട്ടങ്ങളിലും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫോൺ ആരെങ്കിലും ഹാക്ക് ചെയ്യുന്നുണ്ടോ, നമ്മുടെ വാട്സപ്പ് ആരെങ്കിലും ഹാക്ക് ചെയ്യുന്നുണ്ടോ, ഇതെങ്ങനെ കണ്ടെത്താം എന്നുള്ളതിനെ കുറിച്ച് പല ഘട്ടങ്ങളിലായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നാൽ വീണ്ടും പലരും ചോദിക്കുന്നുണ്ട്, നമ്മുടെ കോള് ആരെങ്കിലും ഹാക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാം, ഹാക്ക് ചെയ്യുന്ന നമ്പർ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം, ഇതൊക്കെ ഒരുപാട് കൂട്ടുകാർ ചോദിക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അത്തരത്തിലുള്ള ഒരു ടിപ്സാണ്. ഒരു ആപ്ലിക്കേഷനും ഉപയോഗിക്കാതെ ഒരു ചെറിയ സെറ്റിംഗ്സിലൂടെ നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ഫോൺ കോളുകൾ വേറെ ആർക്കെങ്കിലും കേൾക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഫോർവേഡ് ആവുന്നുണ്ടോ എന്ന് വളരെ ഈസി ആയിട്ട് കണ്ടെത്താനായിട്ട് സാധിക്കും. കൂടാതെ തന്നെ മെസ്സേജുകളും നമ്മുടെ ഡാറ്റകളും ഇവയെല്ലാം മറ്റാർക്കെങ്കിലും കൈമാറ്റം ചെയ്യുന്നുണ്ടോ, കൈമാറുന്നുണ്ടോ, അല്ലെങ്കിൽ ഹാക്ക് ചെയ്യുന്നുണ്ടോ, ഇവയെല്ലാം നമുക്ക് കണ്ടെത്താനും അവ ബ്ലോക്ക് ചെയ്യുവാനായിട്ടും സാധിക്കും. അപ്പൊ ഈ ഒരു ഓപ്ഷൻ ഒരുപാട് കൂട്ടുകാർക്ക് അറിയുമായിരിക്കാം. എന്നാൽ അറിയാത്ത ഒരുപാട് പേര് എന്റെ വീഡിയോ കാണുന്നുണ്ട്, അവർ വീണ്ടും കമന്റ് ഇടുന്നുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ തയ്യാറാക്കിയത്. ഇത് ഈ വീഡിയോ ഇതിനു മുമ്പ് ഞാൻ പല വട്ടങ്ങളിലായി ചെയ്തിട്ടുണ്ട്. വീണ്ടും ഞാൻ കാണാത്തവരിലേക്ക് വേണ്ടിയിട്ടാണ് ഷെയർ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്യുക. ഇന്നത്തെ ഈ ഒരു ആധുനിക ടെക്നോളജി വളർന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇത്തരം അറിവുകളൊക്കെ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കുക. അതുകൂടാതെ തന്നെ ഇത്തരത്തിലുള്ള ടെക്നോളജി ഇൻഫർമേഷനുകളും ടെക്നോളജി അറിവുകളും ടെക്നോളജി ആപ്ലിക്കേഷൻ റിവ്യൂകളും എല്ലാം നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ജാഫർ പൊന്നാനി എന്ന ഈ ഒരു ഫേസ്ബുക്ക് പേജ് എല്ലാ കൂട്ടുകാരും ഫോളോ ചെയ്യുക. കൂടാതെ നമ്മുടെ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ കോൾ ആരെങ്കിലും ഹാക്ക് ചെയ്യുന്നുണ്ടോ, മെസ്സേജ് ആരെങ്കിലും ഹാക്ക് ചെയ്യുന്നുണ്ടോ, ഡാറ്റ ആരെങ്കിലും ഹാക്ക് ചെയ്യുന്നുണ്ടോ എന്ന് കണ്ടെത്താം എന്നുള്ളത് തുടർന്നുള്ള വീഡിയോ കണ്ട് മനസ്സിലാക്കുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക. എല്ലാവരും ഇത് അവരവരുടെ ഫോണിൽ ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ വർക്കാവാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. നിങ്ങളുടെ ഫോൺ ഏതാണ്, മോഡൽ ഏതാണ് എന്നുള്ള കാര്യങ്ങൾ കൂടി കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന്റെ സൊല്യൂഷൻ നൽകുന്നതായിരിക്കും. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഡയൽ പാഡ് ഓപ്പൺ ചെയ്യുക. ഡയൽ പാഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഈ ഒരു കോഡ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നുണ്ടാവും. ഈ ഒരു കോഡ് നിങ്ങൾ ടൈപ്പ് ചെയ്യുക. *#6#7#. ഈ കോഡ് നിങ്ങൾ ടൈപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾ കോൾ ചെയ്യുക. കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്കൊരു ഓപ്ഷൻ വരും, കോൾ ഫോർവേഡിംഗ്. എവിടേക്കെങ്കിലും നമ്മുടെ കോൾ ഫോർവേഡായിട്ട് പോകുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരാരെങ്കിലും ഇതുപോലെ ചെയ്തു വെക്കും നമ്മുടെ നമ്പർ ഉപയോഗിച്ചുകൊണ്ട്, നമുക്ക് വരുന്ന മുഴുവൻ കോളുകളും അവർക്കോ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പം ഇവിടെ നോട്ട് ഫോർവേഡ്, ഡാറ്റകൾ ആർക്കും കൈമാറുന്നില്ല, ഫാക്സ് ആരും കൈമാറുന്നില്ല, SMS ആർക്കും ഫോർവേഡ് ആവുന്നില്ല. അപ്പോൾ ഇതൊന്നും യാതൊരു വിധ പ്രശ്നവും കാണുന്നില്ല. കാരണം ഇത്തരത്തിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്ത് നോക്കേണ്ടതാണ്. അഥവാ ഉണ്ട് എങ്കിൽ നിങ്ങൾ ഇത് തീർച്ചയായിട്ടും ഇതെങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതിനായിട്ട് നിങ്ങൾ ഹാഷ് അടിക്കുക. ഇവിടെ സ്റ്റാറിൻ്റെ ആവശ്യം വരുന്നില്ല, ഇവിടെ ഹാഷ് അടിക്കുക. എന്നിട്ട് 67#6 അടിക്കുക. എന്നിട്ട് വീണ്ടും നിങ്ങൾ ഇതുപോലെ ഡയൽ ചെയ്യുക. ഇതുപോലെ ഡയൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോർവേഡായി പോകുന്ന കോളുകളും ഡാറ്റകളും SMSകളും എല്ലാം ഇതോടുകൂടി അവസാനിക്കും. സർവീസ് ഹാസ് ബീൻ ഡിസേബിൾഡ് കോൾ ഫോർവേഡിംഗ് എന്നിവിടെ കാണിക്കും. ഓക്കെ കൊടുക്കുക. ഇതെല്ലാവരും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്തായാലും ഇത്തരത്തിലുള്ള കൂടുതൽ ഇൻഫർമേഷനുകൾ നിങ്ങൾക്ക് ഈ ഒരു പേജിലൂടെയും യൂട്യൂബ് ചാനലിലൂടെയും ലഭിക്കുന്നതാണ്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്ത് വെക്കുക. അവരും ഇത്തരം ഓപ്ഷൻ ഉപയോഗിച്ച് അവരവരുടെ ഫോണുകൾ സേഫ് ചെയ്യട്ടെ എന്ന് നിങ്ങളും വിചാരിക്കുക. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി കാണാം. ബൈ.